നമസ്കാരം. തമിഴ്നാട് സംസ്ഥാനത്തിലെ നീലഗിരി ജില്ലയിലാണ് ഊട്ടി എന്ന പ്രകൃതിരമണീയമായ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞും കുളിരും വലയം ചെയ്ത നീലഗിരിക്കുന്നുകൾക്കിടയിലെ ഈ പ്രദേശത്തിന്റെ ഔദ്യോഗിക നാമം ഊട്ടക്കാമുണ്ട് എന്നാണ്. വർഷം തോറും ഊട്ടിയുടെ സൗന്ദര്യം നുകരാൻ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന സഞ്ചാരികളുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ഊട്ടി എന്ന സരളനാമം കൈക്കൊണ്ടത്. മഞ്ഞിന്റെ ശിരോവസ്ത്രമണിഞ്ഞ് നിൽക്കുന്ന നീലഗിരിക്കുന്നുകളുടെ പശ്ചാത്തലമാണ് ഊട്ടിയെ ഇത്ര സുന്ദരമാക്കുന്നത്. നീലമലകൾ എന്നും ഇവയ്ക്ക് പേരുണ്ട്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞു പൂക്കളാവാം ഈ സ്ഥലനാമത്തിന് കാരണം. മലനിരകളെയാകെ നീലനിറത്തിൽ മുക്കുന്ന ഈ പുഷ്പോത്സവം കാണാൻ വിദൂരങ്ങളിൽ നിന്ന് പോലും സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. ഇവിടമാകെ സമൃദ്ധമായി കാണപ്പെടുന്ന യുക്കാലിപ്സ് മരങ്ങളിൽ നിന്ന് പ്രസരിക്കുന്ന നീലനിറത്തിലുള്ള പുകയാണ് മലനിരകൾക്ക് നീലനിറം നൽകുന്നതെന്നാണ് ആളുകൾ പറയുന്നത്. ഊട്ടിയുടെ പൂർവ്വചരിത്രങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ആധികാരികമായ രേഖകളോ പ്രമാണങ്ങളോ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഏറെ ജനപ്രീതിയാർജിച്ച ഈ കൊച്ചു പട്ടണം മുമ്പ് ഏതെങ്കിലും സാമ്രാജ്യങ്ങളുടെയോ വംശാവലിയുടെയോ ഭാഗമായിരുന്നോ എന്ന് വ്യക്തമല്ല. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈ പ്രദേശമാകെ അടക്കി ഭരിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആവിർഭാവത്തിന് മുമ്പേ ഇവിടെ വസിച്ചിരുന്ന ടോഡ ആദിവാസികളിലാണ് ചരിത്രം ചെന്ന് വഴിമുട്ടുന്നത്. ബ്രിട്ടീഷ് സംസ്കാരത്തിൻ്റെയും വാസ്തുശൈലിയുടെയും ഒരു സ്പർശം ഇവിടെ ദൃശ്യമാണ്. മനോഹരമായ ഒരു ഇംഗ്ലീഷ് ഗ്രാമത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഊട്ടിയുടെ രൂപഘടന. ഈ പട്ടണത്തിൻ്റെ പ്രധാന വരുമാനങ്ങളിലൊന്നാണ് ടൂറിസം. ബ്രിട്ടീഷുകാർക്ക് ദക്ഷിണേന്ത്യയിലെ മറ്റു പട്ടണങ്ങളിലെ ചൂടും ആവിയും അസഹ്യമായിരുന്നു. ഊട്ടിയിലെ സുഖദായകമായ കാലാവസ്ഥയും പ്രകൃതി ഭംഗിയും അവരെ കുറച്ചൊന്നുമല്ല ഉന്മാദരാക്കിയത്. മലകളുടെ റാണി എന്ന് അവർ ഊട്ടിയെ വിശേഷിപ്പിച്ചത് വെറുതെയല്ല. ഒളിച്ചുവെച്ച നിധി കണ്ടെത്തിയത് പോലെയാണ് ബ്രിട്ടീഷുകാർ ഊട്ടിയെ കരുതിയത്. ഈ പട്ടണത്തിനോടുള്ള അഭിനിവേശം കൊണ്ടാവാം ഇതിനടുത്ത് പ്രദേശമായ വെല്ലിംഗ്ടണിൽ മദ്രാസ് റെജിമെന്റ് അവർ സ്ഥാപിച്ചു. പരുക്ക് പറ്റിയവരും അസുഖം ബാധിച്ചവരുമായ പട്ടാളക്കാരെയാണ് ഇവിടെയാണ് ചികിത്സയ്ക്ക് എത്തിക്കുന്നത്. ഇന്നും മദ്രാസ് റെജിമെന്റിന്റെ ആസ്ഥാനമാണ് ഊട്ടിക്കടുത്തുള്ള വെല്ലിംഗ്ടൺ പട്ടണം. ചൂടുകാലത്ത് വാരാന്ത്യങ്ങളിലും ബ്രിട്ടീഷുകാർ തങ്ങാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഇടമെന്ന നിലയിൽ ഇതിന്റെ കീർത്തി വ്യാപിച്ചു. മദ്രാസ് പ്രസിഡൻസിയുടെ വേനൽക്കാല തലസ്ഥാനമായി ഊട്ടിക്ക് വിശിഷ്ടാംഗത്വവും ലഭിച്ചു. ഊട്ടിയുടെ വികസനത്തിന് തങ്ങളാലാവുന്നതെല്ലാം ബ്രിട്ടീഷുകാർ ചെയ്തു. തേയില, തേക്ക്, സിങ്കോണ എന്നിവയുടെ ചെടികൾ വെച്ച് പിടിപ്പിച്ചു. ഊട്ടിയുടെ കാലാവസ്ഥയും വളക്കൂറുള്ള മണ്ണും ഈ കൃഷികളെ ഏറെ സഹായിച്ചു. ടൂറിസത്തിന് പുറമെ കൃഷിയും ഈ പട്ടണത്തിന്റെ പ്രധാന വരുമാന മാർഗമാണ്. ഊട്ടിയിലെത്തുന്ന സഞ്ചാരികൾക്ക് കുന്നിൻമേടുകളിൽ പരന്നുകിടക്കുന്ന തേയില കാപ്പിത്തോട്ടങ്ങൾ എമ്പാടും കാണാം. പേര് കേട്ട ഒരുപാട് എസ്റ്റേറ്റുകളും ഇവിടെയുണ്ട്. ഇവിടുത്തുകാരുടെ പ്രധാന ആശ്രയമാണ് തോട്ടകൃഷി. മൺമറിഞ്ഞ ഏതോ യുഗത്തിന്റെ സ്മരണകൾ ഉണർത്തുന്നതാണ് ഊട്ടിയിലെ കാഴ്ചകൾ. എന്നും നഷ്ടമാവാതെ നിലനിൽക്കുന്ന പ്രാചീനമങ്ങി ഇവിടെയുള്ള കെട്ടിടങ്ങളിലെ തച്ചുശാസ്ത്രങ്ങളിൽ കാണാം. ഊട്ടിക്ക് പറയാൻ പഴമയുടെ കഥകളൊന്നുമില്ല. ബ്രിട്ടീഷുകാരുടെ ആഗമനത്തോടെയാണ് അതിന്റെ വളർച്ചയുടെ ആരംഭം. എന്നിരുന്നാലും തനിക്ക് നഷ്ടമായ ചരിത്ര പാരമ്പര്യങ്ങളുടെ കുറവ് കഴിഞ്ഞ 2 നൂറ്റാണ്ടുകൾ കൊണ്ട് ഊട്ടി ഭംഗിയായി പരിഹരിച്ചിട്ടുണ്ട്. ഈ സുന്ദര ഭൂമിയുടെ പുതിയ ചരിത്രം ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തോടൊപ്പമാണ് തുടങ്ങുന്നത്. ഊട്ടിയിലെത്തുന്ന ആർക്കും ഇവിടുത്തെ ആഴത്തിലുള്ള അംഗലേയ സ്വാധീനം അനുഭവപ്പെടും. കെട്ടിട നിർമ്മാണങ്ങളിൽ അനുവർത്തിച്ചിട്ടുള്ള കലയും വാസ്തുശൈലിയും വീടുകളുടെ രൂപകൽപ്പനയും പ്രത്യേക രീതികളും ബ്രിട്ടീഷ് കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. മതവിശ്വാസങ്ങളെ കണക്കിലെടുക്കാതെ തദ്ദേശവാസികളുടെ ജീവിത രീതികൾ പ്രതിഫലിക്കുന്ന ബ്രിട്ടീഷ് സ്വാധീനം പാചകങ്ങളിൽ വളരെ പ്രകടമാണ്. ഇംഗ്ലീഷ് ഔഷധ സസ്യങ്ങളും ഇന്ത്യൻ സുഗന്ധവ്യഞ്ജനങ്ങളും ചേർത്ത് രുചിയൂറുന്ന ഭക്ഷണങ്ങൾ സന്ദർശകർക്ക് ഇവിടെ കിട്ടും. ഇവിടുത്തെ കഠിനാധ്വാനികളായ ദേശവാസികൾ ബ്രിട്ടീഷുകാർക്കൊപ്പം ചേർന്ന് പ്രയത്നിച്ചതിന്റെ ഫലമാണ് ഊട്ടിയുടെ ഇന്നത്തെ ഐശ്വര്യ സ്മൃതി. സാംസ്കാരിക വൈവിധ്യം ഇത്രയേറെ അവകാശപ്പെടുന്ന ഊട്ടിക്ക് പൂർവ്വചരിത്രം ഇല്ല എന്ന് പറയുന്നത് അനീതിയാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ, ധോഡാബേട്ട കൊടുമുടി, ഊട്ടി തടാകം, കൽഹാത്തി വെള്ളച്ചാട്ടം, ഫ്ലവർ ഷോ എന്നിവ സന്ദർശകരുടെ കണ്ണും മനസ്സും കവരുന്ന ഇവിടുത്തെ അനേകം കാഴ്ചകൾ ചിലത് മാത്രമാണ്. റോഡ് മാർഗവും ട്രെയിനുകൾ മുഖേനയും ഇവിടെ അനായാസം എത്തിച്ചേരാവുന്നതാണ്. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കോയമ്പത്തൂരിലുമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.